നമസ്കാരം. ഇത് ഭാരത് ലൈവ്. ടി എൻ പ്രതാപൻ എം പി വ്യക്തിപരമായി പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്താണ്. കാലങ്ങളായി അദ്ദേഹവുമായി നല്ല ഒരു ആത്മബന്ധം പുലർത്തുന്ന വ്യക്തിയാണ് ഞാൻ. പക്ഷേ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ചില ആരോപണങ്ങളും ചില പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോൾ ശ്രീ പ്രതാപൻ നമ്മുടെ സുഹൃത്താണ് എന്ന് പറഞ്ഞ് അത് പറയാതിരിക്കാൻ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്ക് എനിക്ക് അല്ലെങ്കിൽ ഞങ്ങൾക്ക് പറ്റില്ല. കോൺഗ്രസുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു വിഷയമാണ്. അതായത് കെ സുധാകരൻ പലതരത്തിൽ പിരിവുകൾ നടത്തുകയും കരുണാകരൻ്റെ കാലം മുതൽ തന്നെ പിരിവുകൾ നടത്തുകയും കോടികൾ വെട്ടിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്ന ആരോപണം ഉന്നയിച്ചത്, അതായത് നേരത്തെ സുധാകരൻ്റെ ഡ്രൈവറായിരുന്ന വ്യക്തി തന്നെയാണ് ആരോപണം ഉന്നയിച്ചത്. അതുമായി ബന്ധപ്പെട്ട വാർത്തയും അതിൻ്റെ വിശദാംശങ്ങളും എൻ്റെ സഹപ്രവർത്തകൻ ദിലീപ് ചാർലി നിങ്ങളെ അറിയിച്ചിരുന്നു. ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഈ കോൺഗ്രസ് പിരിവ് നടത്തിയാൽ നമുക്കൊന്നുമില്ല, അവരുടെ പാർട്ടിയുടെ പിരിവാണ്. അവർ പിരിക്കുകയോ വെട്ടിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തുകൊള്ളട്ടെ, അവരുടെ പ്രവർത്തകരിൽ നിന്നാണ് പിരിക്കുന്നത്, പൊതുജനങ്ങളിൽ നിന്നും പിരിക്കുന്നുണ്ട്. പിരിവ് എന്തായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് ഖജനാവിന് നഷ്ടമൊന്നും വരുത്താത്തടത്തോളം കാലം അത് വലിയൊരു വിഷയമാകില്ല. പക്ഷേ അത് ഒരു തരത്തിൽ ഒരു തട്ടിപ്പല്ലേ? നമുക്ക് പുതിയ ഒരു കാര്യം നമുക്ക് നോക്കാം, വിശദാംശങ്ങൾ നോക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിനെന്ന പേരിൽ പണം വാങ്ങി കോൺഗ്രസ് നേതാക്കൾ തന്നെ ചതിക്കുകയായിരുന്നുവെന്ന് ലീഡർ ശ്രീ കെ കരുണാകരൻ്റെ പുത്രിയും കോൺഗ്രസ് നേതാവുമായ ശ്രീമതി പത്മജ വേണുഗോപാൽ ആരോപണം ഉന്നയിച്ചിരിക്കുന്നു എന്നതാണ് പുതിയ കാര്യം. തോൽപ്പിക്കാൻ നേതാക്കൾ സംഘടിത ശ്രമം നടത്തിയെന്നും എ ഐ സി സിക്കും കെ പി സി സി അന്വേഷണ കമ്മീഷനും നൽകിയ പരാതിയിൽ ശ്രീമതി പത്മജ പറയുകയാണ്. പ്രചാരണത്തിനായി പ്രിയങ്കാഗാന്ധി പങ്കെടുക്കുന്ന പരിപാടിയുടെ പേരിലും വൻതുക തന്റെ പക്കൽ നിന്ന് നേതാക്കൾ തട്ടിയെടുത്തു. സ്ഥാനാർത്ഥിയായിരുന്ന തന്നെ പ്രിയങ്കയുടെ റോഡ് ഷോയിൽ അവർക്കൊപ്പം വാഹനത്തിൽ കയറ്റാൻ പോലും നേതാക്കൾ അനുവദിച്ചില്ല. ടി എൻ പ്രതാപൻ എം പി, മുൻ ഡി സി സി പ്രസിഡന്റ് എം പി വിൻസെന്റ് എന്നിവരുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ടാണ് ശ്രീമതി പത്മജ പരാതി നൽകിയിരിക്കുന്നത്. ഇവർക്ക് കെ പി സി സി കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. ടി എൻ പ്രതാപനെതിരെയാണ് പത്മജിയുടെ പ്രധാന പരാതി. 2016 തോൽവിക്ക് ശേഷവും 5 വർഷം തൃശൂരിൽ തന്നെ നിന്ന തനിക്ക് ഇടതുപക്ഷ വോട്ടുകൾ വരെ ലഭിച്ചപ്പോൾ കോൺഗ്രസിലെ ഏതാനും നേതാക്കൾ ചേർന്ന് തന്നെ ചതിക്കുകയായിരുന്നു. അതിന് നേതൃത്വം കൊടുത്തത് ടി എൻ പ്രതാപൻ എം പി ആണ് എന്നാണ് പത്മജ പറയുന്നത്. ഇതിനു പുറമെ ജില്ലയിലെ മറ്റ് നിയോജക മണ്ഡലങ്ങളിലെ തോൽവിക്ക് 6 നേതാക്കൾക്കും ഇപ്പോൾ കെ പി സി സി നോട്ടീസ് നൽകിയിട്ടുണ്ട്. കെ പി സി സി സെക്രട്ടറിമാരായ സി എസ് ശ്രീനിവാസൻ, ടി യു രാധാകൃഷ്ണൻ, ഷാജി കോണ്ടകത്ത്, എ പ്രസാദ്, ഡി സി ജനറൽ സെക്രട്ടറിമാരായ സുന്ദരൻ കുന്നത്തുള്ളി, എം എൽ ബേബി എന്നിവർക്കാണ് നോട്ടീസ് നൽകിയത്. കനത്ത തോൽവിയായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തൃശൂർ ജില്ലയിൽ നേരിട്ടത്. അപ്പോൾ തൃശൂരിൽ സംഭവിച്ചത് ഇതാണ്. ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് ജില്ലകളിലുമൊക്കെ ഏതാണ്ട് സമാനമായ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. സ്ഥാനാർത്ഥികളെ നിർത്തി തോൽപ്പിക്കാനായിട്ട് അവർ തന്നെ ശ്രമിക്കുന്നു, അവർ തന്നെ സ്ഥാനാർത്ഥികളെ നിർത്തുന്നു, അവർ തന്നെ തോൽപ്പിക്കുന്നു. ഇതാണ് ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതിനു മുൻപുണ്ടായ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ ഉണ്ടായത് എന്ന ഒരു ആരോപണമാണ് ശ്രീമതി പത്മജ വേണുഗോപാൽ ഉന്നയിക്കുന്നത്. എന്തായാലും കെ പി സി സി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണം മറ്റ് കാര്യങ്ങളുമൊക്കെ നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ടി എൻ പ്രതാപൻ എം പിക്ക് വരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്നറിയുന്നു. എൻ്റെ ഒരു അറിവിൽ ടി എൻ പ്രതാപൻ എം പി അത്രയും വലിയൊരു കാര്യം ചെയ്യുമെന്നൊന്നും തോന്നുന്നില്ല. പക്ഷേ പത്മജ ആരോപിക്കുമ്പോൾ അക്കാര്യങ്ങൾ നമുക്ക് ടി എൻ പ്രതാപൻ്റെ പേര് മറച്ചു വെച്ചുകൊണ്ട് എന്തായാലും പറയാൻ സാധിക്കില്ലല്ലോ. എന്തായാലും അന്വേഷണം നടക്കട്ടെ. കെ പി സി സിയുടെ അന്വേഷണ കമ്മീഷനുമായി ബന്ധപ്പെട്ട മറ്റ് നടപടിക്രമങ്ങൾ കൂടി നടക്കുന്നുണ്ട്. അതിനുശേഷം ഇപ്പോൾ തൃശൂർ ജില്ലയിലെ മാത്രമല്ല മറ്റ് പല ജില്ലകളിലെയും ഇത്തരം പരാതികളൊക്കെ കെ പി സി സിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഒരു തീരുമാനമുണ്ടാകട്ടെ. തീരുമാനമുണ്ടാകുന്നത് തന്നെയാണ് നല്ലത്.